शिमारू के नए वीडियोस के लिए सब्सक्राइब कीजिए और बेल आइकन को दबाना ना भूलें। ഹലോ റോമിൽ, ഞാൻ ഇപ്പോഴും നിന്നെ പഴയതുപോലെ സ്നേഹിക്കുന്നുണ്ട്. നീ പഴയതെല്ലാം മറന്നിട്ട് എന്നെ എങ്ങനെയെങ്കിലും ഇവിടെ വന്ന് രക്ഷിക്കണം റോബിൻ. ഞാൻ എന്നേക്കാൾ 3 മടങ്ങ് പ്രായം കൂടിയ ആളെ എങ്ങനെയാണ് കല്യാണം കഴിക്കുക? ഞാൻ പറയുന്നൊന്ന് കേൾക്ക് പ്ലീസ്. ഹലോ ഹലോ റോമിൽ, നീ എന്നെ പൂവിട്ട് വരവേൽക്കുകയാണോ? ഈ പൂവിന്റെ മണം വളരെ നന്നായിരിക്കുന്നു. എന്തു പറ്റി? ഈ അലങ്കാരങ്ങൾ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? അല്ലെങ്കിൽ നിന്റെ ഭർത്താവിനെയാണോ? മനസ്സിലാവുന്നുണ്ട്. കമലേഷ്, കമലേഷ്! ചിറ്റപ്പ, ഇവൾക്ക് ഈ പൂ അലങ്കാരങ്ങൾ ഒന്നും ഇഷ്ടപ്പെട്ടില്ലെന്ന് എന്തിനാ ഇത്രയും വൃത്തിയേടായിട്ട് ചെയ്തത്? വേണ്ട, അയാൾ അടിക്കല്ലേ. അതായത്, എനിക്ക് അലങ്കാരങ്ങളൊക്കെ ഇഷ്ടമാണ്. അങ്ങനെയാണോ? നീ എന്തിനാടാ ഇവിടെ നിൽക്കുന്നേ? ചെല്ല്, വേഗം ചെല്ല്. ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയാ. ഒരു പണി ചെയ്, നീ മുഖം അടച്ചു കിടന്നു, ഞാൻ പോയി കതവ് ചാരിയിട്ട് വരാം. എന്തിനാ പേടിക്കുന്നത്? ഞാൻ നിന്റെ ഭർത്താവല്ലേ. എന്നാ കേക്ക്, കുളിച്ച് റെഡിയായിട്ട് പുറത്തേക്ക് വാ. നമ്മുടെ ബന്ധുക്കളൊക്കെ വന്നിരിക്കുകയാണ്, നമ്മളെ കാണാനാ. അങ്കിത, നീ എനിക്ക് നിന്നെ പോലെ സൗന്ദര്യമുള്ള ഒരു മകനെ പെറ്റിത്താ. പുറത്തു വന്നോളൂ. നല്ലോണം നോക്കിക്കോ, അത് പ്യുവർ വെള്ളിയിലുള്ളതാ. ഉദയ്, നമസ്കാരം. ചുമ്മാ വെറുതെ കാണാൻ വന്നതാ. പിന്നെ പറയൂ, എന്ത് കാര്യായിട്ട് വന്നേ? അതൊന്നുമില്ല, ഇന്ന് അങ്കിത രാവിലെ 5 മണിക്ക് വിളിച്ചിട്ട് കരയായിരുന്നു. അതാ ഒരു പ്രാവശ്യം ഒന്ന് കണ്ടിട്ട് പോന്ന് വിചാരിച്ചു. ഇപ്പോഴത്തെ പെണ്ണുങ്ങൾക്ക് ഇതാണ് പ്രശ്നം,
കയ്യിലൊരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ മതി, ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അവരെ അമ്മയടുത്ത് ന്യൂസ് അയക്കും. നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. ഇതാണ് ഞാൻ എന്റെ ഭാര്യയുടെ അടുത്തും പറഞ്ഞത്. എന്തുവെച്ചാൽ പോയ വർഷം അങ്കിതയുടെ അച്ഛനും അമ്മയും കോവിഡിലാണ് മരിച്ചു പോയത്. അവളുടെ തലയെഴുത്ത് ഞങ്ങളുടെ തലയിൽ കെട്ടി. നിങ്ങൾ തന്നെ പറ, ഞങ്ങൾ കുട്ടികളെ നോക്കോ അല്ലെ ഇവിടെ നോക്കണോ? അതാണ് ഞങ്ങൾ വേഗം തന്നെ കല്യാണം ചെയ്യിപ്പിച്ചത്. നമസ്കാരം അങ്കിൾ. നമസ്കാരം മോളെ, സുഖല്ലേ? സത്യം പറഞ്ഞ ഞങ്ങളുടെ അങ്കിത വളരെ ശാന്തമായിട്ട് നല്ല പെണ്ണാണ്. ഈ വീട് നന്നായിട്ട് അവള് നോക്കിക്കോളും. എന്താ സാറേ എങ്ങോട്ടാ നോക്കുന്നത്? അല്ലല്ല, ഒന്നുമില്ല ഒന്നുമില്ല, നിങ്ങൾ ഇവിടെ ഇരിക്കട്ടാ, ഇപ്പൊ വരാം. ശരി. ഇത് വെച്ചോളൂ. അയ്യോ, ഇതൊക്കെ എന്തിനാ? ഇത് വല്ലാതെ കോസ്റ്റ്ലി ആണല്ലോ. എവിടുന്നാ വാങ്ങിച്ചത്? ഞാൻ എവിടുന്ന് വിളിച്ച നിങ്ങൾക്ക് എന്താ? അത് വിട്ടേക്ക്. ഞാൻ എന്തിനാ ഇത് താങ്കൾക്ക് തന്നതെന്നുള്ളത് ആലോചിക്ക്. ആ, മനസ്സിലായി. ഇനി ഏത് ഫോൺ വന്നാലും ഞാൻ ഇങ്ങോട്ട് വരില്ല. അങ്ങനെ നിങ്ങൾ തിരിച്ചു വരുവാണെങ്കിൽ താങ്കൾക്ക് ഞാൻ ഒരു 2 ലക്ഷം രൂപ കടം തന്നില്ലേ? അത് ഞാൻ തിരിച്ചു ചോദിക്കും, കുഴപ്പമില്ലല്ലോ. നിങ്ങൾ ഒന്നും വിഷമിക്കണ്ട. ശരി, ഞാൻ പുറപ്പെടാം. നമസ്കാരം അങ്കിത മോളെ, ഞാൻ പോവാണേ. അയ്യോ, എന്താ പോകുന്നേ? ചായ കുടിച്ചിട്ട് പോവാറുന്നില്ല? ഇല്ല മോളെ, കടക്കി പോണോ, ലേറ്റ് ആവുന്നുണ്ട്. അങ്കിതെ, നിന്റെ മൊബൈൽ ഇങ്ങോട്ട് താ. ഇതിന് ശേഷം എന്നോട് ചോദിക്കാതെ നീ ആർക്കെങ്കിലും ഫോൺ ചെയ്തെന്ന് വെച്ചോ, പിന്നെ നീ അനുഭവിക്കാൻ പോകുന്നത് വളരെ മോശമായിരിക്കും. അങ്കിതേ, അങ്കിതേ, എന്റെ 2-ാമത്തെ ഭാര്യ ഗീതാഞ്ജലി ഞാൻ ഇവിടെ വരെ വന്ന് ഇവിടെ വന്ന് എനിക്ക് ബായ് പറയും. ഒരു ആക്സിഡന്റ് പറ്റി എന്നെ കൊണ്ട് അവളെ രക്ഷിക്കാൻ പറ്റില്ല. ഇപ്പൊ എന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റാനും ഇവിടുത്തെ കാര്യങ്ങൾ നോക്കി നടത്താനും നീ അല്ലാതെ വേറെ ആരും തന്നെ ഇവിടെ ഇല്ല. നിനക്ക് തന്നിരിക്കുന്ന ഈ കാര്യങ്ങൾ നീ ശരിക്കും നോക്കി നടത്തണം കേട്ടോ. ശരി, നീ അകത്തേക്ക് ചെല്ല്, പൂട്ടണം വീട്. എന്തിനാണ് പൂട്ടുന്നത്? എന്നാലേ എന്റെ ഭാര്യ സുരക്ഷിതയായിരിക്കുള്ളൂ. ആരുടെ കണ്ണും അവളുടെ മേലും പാടില്ല. എടാ, നീ ഇതെങ്ങോട്ടാ? ഈ അഴുക്ക് ഡ്രസ്സ് ഇട്ടിട്ട് എന്റെ വണ്ടിക്കത് കയറാൻ പോടല്ലോ ഞാൻ പലപ്പോഴും പറഞ്ഞതല്ലേ. വൃത്തികെട്ട തന്തേര വൃത്തികെട്ട മോൻ, ചെന്ന് ബസ് പിടിച്ചിട്ട് വാ. റോമിൽ, നീ എന്നെ വിളിക്കാൻ വന്നതാണോ?
അങ്കിതേ, ചിറ്റപ്പ ശ്രദ്ധിച്ച്, ഞാൻ നോക്കിക്കോളാം. ചിറ്റപ്പ പതുക്കെ വാ, പതുക്കെ. അങ്കിതേ, അവൾ എവിടെയാ? നിന്റെ ചിറ്റ എവിടെയാടാ? ദേ ഇപ്പൊ പോയി വിളിച്ചിട്ട് വരാം. ചേട്ടത്തി, ചേട്ടത്തി, ചേട്ടത്തി. നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത്, വീട് മുഴുവനും തേടിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്ത് പറ്റി ചേട്ടി, എന്തിനാ നിങ്ങൾ കരയുന്നത്? നിനക്കറിയില്ലേ? എന്താണ് നിങ്ങൾ പറയൂ, എന്ത് കാര്യത്തിനാ നിങ്ങൾ ഇങ്ങനെ കരയുന്നത്? ഒന്നുമില്ല. നിങ്ങൾ എന്റെ അടുത്ത് പറഞ്ഞു നോക്ക്, ഞാൻ സത്യമായിട്ട് ചിത്തപ്പന അടുത്ത് പറയില്ല. എന്നെ ഭീഷണിപ്പെടുത്തി നിങ്ങളുടെ അങ്കിളിനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചേക്കുന്നതാ. എനിക്കറിയാം, അവർ നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ടോ? അങ്ങനെ ചെയ്താലും നിനക്ക് എന്താ ചെയ്യാൻ പറ്റും? നിങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ തീർച്ചയായും എനിക്ക് സഹായിക്കാൻ പറ്റും. സത്യമാണോ? നിന്നെ കൊണ്ട് എനിക്ക് സഹായം ചെയ്യാൻ പറ്റും? എന്റെ മേലിൽ ഒരു പ്രാവശ്യം നിങ്ങൾ വിശ്വസിച്ചു നോക്ക്. അങ്കിതേ, എന്റെ സുന്ദരിയും സ്നേഹിതയുമായ ഭാര്യ, നീ ഇവിടെയാണ് നിൽക്കുന്നേ. അങ്കിതേ, നിനക്ക് വേണ്ടി ഞാൻ ഈ മുല്ലപ്പൂ മേടിച്ചിട്ട് വന്നതാ. ഈ പൂ കൊണ്ട് നിന്റെ ഈ നീളമുള്ള സൗന്ദര്യമുള്ള മുടിക്ക് നല്ല മണം ഉണ്ടാവും കേട്ടോ. നിന്റെ തലയിലെ സ്മെല്ല് എന്നെ അടിച്ചു പൊക്കും. പിന്നെ കേക്ക്, നീ വിശ്വസിക്കത്തില്ല, ഇവിടെയുള്ള ഒരു വലിയ ഹോട്ടലിൽ നിന്ന് ഞാൻ ഒരു സാധനം വാങ്ങിച്ചിട്ട് വന്നിരിക്ക. നിനക്ക് ഇഷ്ടപ്പെട്ടതാണത്. വാ വാ, നമുക്ക് ഒന്നിച്ചിരുന്ന് കഴിക്കാം. എന്നെ കൊണ്ട് സ്റ്റഡി ആയിട്ട് നടക്കാൻ പറ്റും. ഒരു ജോലിക്കാരന്മാരെ സഹായം വേണ്ട വേണ്ട. ആദ്യം നമ്മള് പോയി ആ കാട്ടിൽ ചെന്ന് ഇരിക്കാം, അതിന് ശേഷം നമുക്ക് കഴിക്കാം. നീ ഇവിടെ എന്താടാ ചെയ്യുന്ന? പോടാ, ചെന്ന് ടേബിളിൽ പ്ലേറ്റ്സ് ഒക്കെ എടുത്ത് വെക്കേ. പിന്നൊരു കാര്യം, ഇവിടുന്ന് പോകുമ്പോ കഥമടച്ചിട്ട് പോടാ. പറയോ, എന്റെ ഗോൾഡ് റിംഗ് ഇവിടെ വെച്ചിരുന്നു, നീ ചെന്ന് ടെറസിൽ ഉണ്ടെന്ന് നോക്ക്. ആ ശരി. എക്സ്ക്യൂസ് മീ, പറയൂ. എന്റെ പേര് ജോസ്ന എന്നാണ്. ഞാൻ നിങ്ങളെ എവിടെയോ കണ്ടിട്ടുണ്ട്. തീർച്ചയായും കണ്ടിരിക്കും. ഞാൻ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നഴ്സായി ജോലി ചെയ്യുകയാണ്. സ്ത്രീ ആരോഗ്യ യോജന മൂലം ഞാൻ നിങ്ങളെ കാണാൻ വന്നതാ. നിങ്ങളുടെ വൈഫിനോട് എനിക്കൊന്ന് സംസാരിക്കണം. നിങ്ങൾക്ക് എന്താ ചോദിക്കേണ്ടത്, എന്നോട് ചോദിക്കേ. കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ പോകുമ്പോൾ ആ കുട്ടികൾ ആരോഗ്യമായി ജനിക്കാനായി ഞങ്ങൾ അവർക്ക് ഗുളികകൾ കൊടുത്തോണ്ട് വരികയാ. അതിനെ കുറിച്ച് അവരോട് അല്പം സംസാരിക്കണം. അതാണോ കാര്യം. അങ്കിതേ, അങ്കിതേ, ഒന്ന് പുറത്തേക്ക് വരോ, ഇവരെ ഒന്ന് മീറ്റ് ചെയ്തേ. ഇവരാണോ നിങ്ങളുടെ ഭാര്യ? ഏജ് ഡിഫറൻസ് ഒരുപാട് കാണുമെന്ന് തോന്നുന്നു. നിങ്ങൾ പറഞ്ഞത് ശരിയാ. ആ കൊടുക്ക്, മരുന്ന് എന്ത് കൊടുക്കണമെന്ന് പറഞ്ഞില്ല, കൊടുക്കൂ. അല്ല, അതെങ്ങനെ കൊടുക്കാനാണ്? ഇവരോട് ആദ്യം ഒന്ന് സംസാരിക്കണം, പിന്നെ ഈ ഫോം ഫില്ല് ചെയ്യണം. പറയൂ, ഇതാ വന്നോണ്ടിരിക്കുക. നിങ്ങളൊരു കാര്യം ചെയ്യ്,
നാളെ വന്നിട്ട് വിവരങ്ങളൊക്കെ ചോദിച്ചിട്ട് ആ ഫോം ഫില്ലപ്പ് ചെയ്തോളൂ. കാരണം എനിക്ക് കുറച്ച് ലേറ്റ് ആവണം, ഞാൻ ഓഫീസിൽ പോകണം. നിങ്ങൾ പോയിക്കോളൂ, ഞാൻ ഇൻഫർമേഷൻ പറയേണ്ടത് ഇവരോടാ. ആ ശരിയാണ്, പോയിക്കോളൂ, ടൈം ലേറ്റ് ആയില്ലേ. ശരി. ശരി അങ്കിത്തെ, ആ മോതിരം കിട്ടുകയാണെങ്കിൽ എടുത്തു വെച്ചേക്ക് കേട്ടോ. ഇരിക്കാം. ആ വരൂ, ഇരിക്കൂ. ചുറ്റുപാത്തൊരു ബാഗ് എടുത്ത് ഉള്ളോക്കാം. വേണ്ട വേണ്ട, അതിന്റെ ആവശ്യമില്ല. നീ ഒരു കാര്യം ചെയ്യ്, അകത്തൊരു ലേഡി വന്നിട്ടില്ലേ, അവരുടെ മേളിലൊരു കണ്ണിരിക്കട്ടെ. ശരി. അവള് പോയതിനു ശേഷം ഈ പൂട്ട് പൂട്ടിട്ട് ഈ കാശ് വെച്ചോ, ഓട്ടോ പിടിച്ച് നേരിട്ട് ഓഫീസിൽ വന്നോ. മനസ്സിലായോ? ശരി ചുറ്റപ്പാ. ആ ശരി, എനിക്ക് മനസ്സിലായി. ആ എന്താ കുടിക്കാൻ വേണ്ടത്? ടീ ആണോ കോഫിയാണോ? അല്ല, ഞാൻ ചായ കോഫി ഒന്നും കുടിക്കാറില്ല. നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ ഒരു ലെമൺ ജ്യൂസ് മാത്രം തരൂ. തീർച്ചയായും. കമലേഷ്, മാർക്കറ്റിൽ പോയി നാരങ്ങ വാങ്ങിച്ചിട്ട് വാ. ആ ശരി, ഞാനിപ്പോ വരാം. ശരി. എല്ലാരും എവിടെയാ പോയത്? ആ ശരിയാണ്. പിന്നെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലും, ഇല്ല നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും എനിക്ക് എപ്പോ വേണമെങ്കിലും ഫോൺ ചെയ്യാം. തീർച്ചയായും. ആ സമയം ഒരുപാടായി, ഞാൻ പോകട്ടെ. അവരെന്തിനാ റൂം വരെ പോയത്? അവള് വാഷ്റൂമില്. ആ ഒരു നിമിഷം, എന്നെ ശ്രദ്ധിക്കാനല്ലേ നിന്നോട് അങ്കിള് പറഞ്ഞിട്ട് പോയത്? ഇല്ല, അതായത് ആ അതെ. ഒരു മിനിറ്റ് ഞാൻ പറയുന്നു. എന്നെ കൈവിട്, ദേഹത്ത് തൊടരുത്. നീ ആരെയാണ് സഹായിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇപ്പൊ നീ ഇവിടെ നിന്ന് പോ. അങ്കിൾ എന്താണോ പറഞ്ഞത് അത് മാത്രം നീ ചെയ്യ്. ഒരു സെക്കൻഡ് ഞാൻ പറയുന്നത് കേൾക്കൂ. എന്താ? ഇന്ന് നിങ്ങൾക്ക് ഞാൻ വാക്കുതരാം, നിങ്ങൾ കുറച്ച് ദിവസം കൂടി നോക്കിക്കോ. എന്റെ ചിറ്റപ്പൻ നിങ്ങളുടെ അടുത്ത് പോലും വരാതെ പോലെ ഞാൻ നോക്കും. അത് ശരി, നിന്നെ കൊണ്ട് അത് സാധിക്കുമോ? 100%. താങ്ക് യു കമലേഷ്. നിക്ക്, നീ ആദ്യം പറഞ്ഞ വാക്ക് പാലിക്ക്. നിങ്ങൾ നോക്കിക്കോ.
അയ്യോ, ഇദ്ദേഹത്തിന് എന്ത് പറ്റി? കാറിലേക്ക് കയറുമ്പോ താഴെ വീണു. അദ്ദേഹത്തിന് ഉള്ളിൽ കിടത്തിപ്പിക്കാം. ഏത് തെണ്ടിയാ കാറിന്റെ അടുത്ത് പൈപ്പ് ഇട്ട് വെച്ചോ? അവനെ എന്റെ കൈ കിട്ടട്ടെ, അവനെ ഞാൻ വെറുതെ വിടില്ല. ഡോക്ടർ ഇവർക്ക് ഇഞ്ചക്ഷനും പിന്നെ ഗുളികയും കൊടുത്തിട്ടുണ്ട്. കുറച്ചു ദിവസം ഇവരെ അനങ്ങാൻ പാടില്ല. ഞാൻ എന്റെ വാക്ക് നിറവേറ്റി കഴിഞ്ഞു. എന്താ നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? എനിക്കെന്ത് കിട്ടും? എന്നെ ഒരു ജോലിക്കാരൻ നീ ആക്കിയില്ലേ? ഇപ്പോഴാണ് നിന്റെ പ്രോപ്പർട്ടി ഞാൻ അടഞ്ഞിരിക്കുന്നത്. ഇനിയുള്ള എല്ലാ പ്രോപ്പർട്ടിയും എന്റെ പേരിൽ ഞാൻ എഴുതി വെക്കോടാ. നിന്നെ ഞാൻ വേലക്കാരനെ പോലെ വെക്കില്ല, ഒരു നായിനെ പോലെയാണ് ഞാൻ വെക്കാൻ പോകുന്നത്. ഇതെന്താ, ഇയാള് വേഗം എത്ര തന്നെ ഗുണപ്പെട്ടല്ലോ. ഇന്നലെ പോലെ എവിടെയായിരുന്നടാ നീ? ഇല്ല, എവിടെയില്ല ചിറ്റപ്പാ. ഇവിടെ വാ. കാറിന്റെ അടുത്ത് ആരാ പൈപ്പ് ഇട്ട് വെച്ചതെന്ന് നീ കണ്ടുപിടിച്ചോ? ഇല്ല ചിറ്റപ്പാ, റോട്ടിൽ ഇതുപോലെ കുറെ പേര് വെച്ചിട്ടുണ്ടാവല്ലോ. ആരാണ് വെച്ചത് ആർക്കറിയാം? എനിക്കറിയാം. നീ ഇന്നലെ രാത്രി എന്തൊക്കെ ചെയ്തെന്ന് എനിക്കറിയാം. പിന്നെ ഒരു കാര്യം പറ, എന്റെ നടുവ് ഇത്രയും മടി കൊണ്ടിട്ട് എന്നെ എന്റെ ബെഡ്റൂമിൽ കിടത്താതെ എന്തിനാടാ ഇവിടെ കൊണ്ടുവന്ന് കിടത്തിയത്? എന്തിനാടാ എന്നെ സോഫയിൽ കിടത്തിട്ട് പോയത്? നിങ്ങൾ ഇന്നലെ സോഫ്റ്റ് ബെഡിൽ കിടത്തണമെന്നാണ് ഡോക്ടർ പറഞ്ഞിട്ട് പോയത്. ബെഡ്റൂമിലെ മെത്ത ഹാർഡായത് കൊണ്ടാണ്. എങ്കി ഉടനെ ആ ബെഡ് പോലും മാറ്റിയാക്കണം. നീ എന്തിനാടാ ഇങ്ങോട്ട് വന്നത്? അത് പിന്നെ ഡോക്ടർ സാറ് മരുന്ന് എഴുതി തന്നിട്ടുണ്ട്. ഇന്നലെ മെഡിക്കൽ സ്റ്റോർ ക്ലോസ്ഡ് ആയിരുന്നു, അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ വാങ്ങി വന്നത്. ഗുളിക കഴിച്ചോളൂ. അവിടെ ഇരിക്കട്ടെ, ഇപ്പൊ എനിക്ക് ഒരു കുഴപ്പമില്ല. ചേട്ടത്തി, മരുന്ന് കഴിച്ചേ പറ്റുള്ളൂ. ചിറ്റപ്പനോടൊന്ന് പറയൂ, ഇത് കഴിച്ചാൽ നന്നായിട്ട് ഉറങ്ങാനും പറ്റും. അതും ഈ നേരത്തിൽ നിന്ന് നന്നായിട്ട് ഉറങ്ങണം.
അവൻ ശരിയായ കാര്യമല്ല പറഞ്ഞേ. ചില നേരത്തൊക്കെ കൊച്ചുകുട്ടികളുടെ സ്വഭാവമാണല്ലോ. എല്ലാം ചെറിയ ഗുളികകളല്ലേ, പെട്ടെന്ന് കഴിക്ക്. ഇന്ന് കഴിച്ചോളൂ. ശരി, നീ പറയുന്നുണ്ട്, ഞാൻ കഴിക്കാം. ഇന്ന് വെള്ളം. നീ എന്തിനാടാ ഇവിടെ നിൽക്കുന്നത്? ചെല്ല് ചെല്ല്, നിനക്ക് പോകാം. അങ്കിതേ, പറയ. ടെറസിൽ തുണി ഉണങ്ങാൻ ഇട്ടിരുന്നു, അത് എടുക്കാൻ ഞാൻ മറന്നുപോയി. ഞാൻ പോയിട്ട് എടുത്തിട്ട് വരാം. ശരി ശരി, ഇപ്പൊ ഭാര്യ ഉണ്ടാകാതാക്ക ദൈവം തരുന്ന വരമാണെന്നേ. സൗന്ദര്യമുള്ള ഭാര്യയെ തൊടാൻ പോലും പറ്റുന്നില്ല. കമലേഷ്, നീ ഇവിടെ? നീ മുൻവാതിൽ വഴിയാണോ വന്നത്? ഇല്ല, ഞാൻ മേലെ കയറി വന്നതാണ്. പിന്നെ സ്റ്റെപ്പ് വഴിയായിട്ട് നിങ്ങൾക്ക് വേണ്ടി വന്നതാണ്. എനിക്ക് വേണ്ടിയോ? അപ്പൊ നിനക്ക് വേണ്ടിട്ടല്ലേ. നിന്റെ എന്റെ എന്തിരിക്കുന്നു? എല്ലാം നമ്മളുടെ അല്ലേ? എല്ലാം. ഈ വണ്ടിയും ഈ വീടും എല്ലാം. അതെ, എല്ലാം നമുക്ക് സ്വന്തമാണ്. നീ എന്തിനാ നിന്റെ വീട്ടിൽ മോഷ്ടിക്കുന്നത്? എനിക്ക് സ്വന്തമായിട്ട് എടുക്കുന്നത് കളവെന്ന് ആരും പറയില്ല. അതെല്ലാം നിന്റെ അങ്കിളിന്റെ സ്വന്തമല്ലേ? പക്ഷെ ഇതൊന്നും എല്ലാം സത്യമല്ല അങ്കിത. എന്റെ അച്ഛൻ ഗ്രാമത്തിലുള്ള സ്ഥലങ്ങളൊക്കെ വിറ്റിട്ടാണ് ഇയാള് ബിസിനസ്സിന് ചെയ്തത്, അറിയോ? ഇയാളുടെ മുന്നേറ്റത്തിന് അയാൾ മാത്രമല്ല കാരണം, അതിൽ ഞങ്ങൾക്കും പങ്കുണ്ട്. ഈ ഇല്ലെങ്കിൽ ചിറ്റപ്പിന് ശേഷം ഈ പ്രോപ്പർട്ടിയൊക്കെ എന്റെ പേരിലല്ലേ വരാൻ പോകുന്നത്? അത് കിട്ടിയതിന് ശേഷം ഞാൻ നീയും രാജ്യം നടത്താം നമുക്ക്. രാജ്യം വിട്, അദ്ദേഹം വരും. ഉറക്ക ഗുളികയാണ് കുടിച്ചിരിക്കുന്നത്. 2 മണിക്കൂറാവും എണീക്കാൻ. ഡോക്ടർ സാറ് മരുന്ന് എഴുതി തന്നിട്ടുണ്ട്. ഇന്നലെ മെഡിക്കൽ സ്റ്റോർ ക്ലോസ്ഡ് ആയിരുന്നു, അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ വാങ്ങിട്ട് വന്നത്. ഗുളിക കഴിച്ചോളൂ. നീ പുറവിട്ട് പോവല്ലേ? എന്നെ വിട്, കൊറേ നേരമായില്ലേ. അദ്ദേഹം എഴുന്നേൽക്കും. അർപ്പുദം, ഇവിടെ ഇതും നടക്കുന്നുണ്ടോ? ഇല്ല ഇല്ല അങ്കിൾ. എന്റെ അടുത്ത് നീ ഒന്നും മറക്കണ്ട. ഞാൻ എല്ലാം കണ്ടു കഴിഞ്ഞു. ഭർത്താവ് പുറത്ത് കിടക്കുകയാണ്, നീ ഇവന്റെ കൂടെ ഇവിടെ ഇരുന്നിട്ട് ജോളിയായിട്ട് കിടക്കുകയാണോ? ചേട്ടാ, ഞാനിത് നിങ്ങൾ പറഞ്ഞുതരാം. മോനെ, നീ ഒന്നും പറയണ്ട. എടാ, നിന്റെ ചേട്ടത്തി കൂടെ ഇതൊക്കെ ചെയ്യാൻ നിനക്ക് നാണല്ലടാ. അങ്ങനെയൊന്നും ഇല്ല അങ്കിൾ. ഒരു മിനിറ്റ്,
നീ ഇവന്റെ കൂടെ ചേർന്ന് ഇവിടെ ജോളിയായിട്ട് കിടക്കുകയാണല്ലേ. അയാളാണെങ്കിൽ പുറത്ത് വരുന്നിട്ട് ഉറങ്ങുകയാണ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? എന്ത് പറ? ഇല്ലെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ അയാളെ പോയി വിളിക്കട്ടെ. ഞങ്ങൾ അദ്ദേഹത്തിന് ഉറക്ക ഗുളിക കൊടുത്തേക്കുവാ. അടിപൊളി, രണ്ടുപേരും നല്ല കണക്ക് തന്നെയാണല്ലോ. ശരി, ഞാൻ ഇപ്പൊ തന്നെ അയാളെ പോയി വിളിക്കാം. പറയില്ല, പ്ലീസ്. നിങ്ങൾക്ക് എന്താണ് ആവശ്യം നിങ്ങൾ പറയൂ, തീർച്ചയായിട്ടും ഞങ്ങൾ തരാം. പ്ലീസ് അങ്കിൾ, ഉറപ്പാണോ? തീർച്ചയായും. എന്നാ ശരി, എനിക്ക് അത് തന്നെയാണ് വേണ്ടത്. ഇപ്പൊ നീ കമലേഷന് കൊടുത്തില്ലേ? എന്ത്, എന്താ ഇങ്ങനെ പറയുന്നത്? നിങ്ങൾക്ക് ഇങ്ങനെ സംസാരിക്കാൻ നാണമാകുന്നില്ലേ? ഞാൻ നിങ്ങളുടെ മകളെ പോലെയാണ്. എന്റെ മോളെ പോലെ തന്നെയല്ലേ? എന്റെ മോളല്ലല്ലോ. ആലോചിച്ചോളൂ, എന്റെ കൂടെ സമ്മതിക്കുന്നോ ഇല്ലേ ഉദയന്റെ കയ്യിൽ ചാവുന്നോ? നിങ്ങള് അങ്കിത, ഒന്ന് മെല്ലെ ചാലോചിച്ച് നോക്ക്. വാ, വന്നിരിക്ക്. ഇത് നോക്ക്, നമ്മുടെ കാര്യങ്ങളൊക്കെ ചിറ്റപ്പന് അറിഞ്ഞാ പിന്നെ തീർച്ചയായിട്ടും അയാൾ നമ്മളെ രണ്ടുപേരും കൊന്നു കളയും. അതിനുശേഷം തീർച്ചയായിട്ടും നമുക്ക് ജീവിക്കാൻ പറ്റില്ല. പിന്നെ ഈ പ്രോപ്പർട്ടി നമുക്ക് കിട്ടില്ല. അതിനു വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യണോ കമലേഷ്? എന്ത് ഇതൊക്കെ ചെയ്യണമെന്ന്? നീ നിക്കടാ, നീ എങ്ങോട്ടാ പോന്ന്? ആ ചുമര് നോക്കിക്കൊണ്ട് തന്നെ അവിടെ നിക്കണം. ഉദയ സർ, കമലേഷ് അങ്കിത്ത ഉള്ളില് തെറ്റായിട്ടാ ചെയ്തത്. ഞാനാണ് അവരെ പിടിച്ചത്. അവരെന്നെ രണ്ടുപേരും തല്ലി. ഞാൻ രക്ഷപ്പെട്ട് നിങ്ങളുടെ അടുത്ത് വരുന്ന മുമ്പ് നിങ്ങൾ തന്നെ എണീച്ചല്ലോ. ഇന്ന് നിന്നെ ഞാൻ വിടില്ലടാ. അവനെ കൊണ്ടു പോയി, അവനെ ഞാൻ ഇന്ന് വിടത്തില്ല. എവിടെ അവൻ? കമലേഷ്, നീ എന്തിനു വേണ്ടി തിരിച്ചു വന്നത്? എല്ലാം തീർന്നു അങ്കിത, എല്ലാം തീർന്നു. പക്ഷേ ഈ കമലേഷിനെ തൊടാൻ പറ്റില്ല. അങ്കിത, നീ എന്റെ കൂടെ വന്നേക്ക്. അങ്കിത, നമ്മളടുത്ത് ഈ ഒരു വഴിയേ ഉള്ളൂ. അങ്കിത, വാ, നമുക്ക് ഇവിടുന്ന് ഓടിപ്പോവാം. അങ്കിത, ശരി, നീ ഇവിടെ നിന്ന് പോയതല്ലേ, പിന്നെന്തിനാ വീണ്ടും വന്നത്? നിനക്ക് വേണ്ടിയാണ് ഞാൻ തിരിച്ചു വന്നിരിക്കുന്നത്. ശരി, വാ, പോവാ. പക്ഷെ ഒരു മിനിറ്റ്, നമ്മൾ പുറത്തു പോയാൽ നമ്മൾ എവിടെയാ താമസിക്കുക? എന്താ നമ്മൾ കഴിക്കുക? അതിനെപ്പറ്റി പിന്നെ ആലോചിക്കാം കമലേഷ്. നമുക്ക് ആദ്യം നരകത്തിൽ നിന്ന് രക്ഷപ്പെടാം. അങ്കിത, നിനക്ക് എന്താ മനസ്സിലാവാത്തത്? പുറത്തു പോയി നമ്മൾ നിക്കണെങ്കിൽ നമ്മളെ കയ്യിൽ പൈസ വേണം. അതിനിപ്പോ എന്താ ചെയ്യാ? ശരി അങ്കിത, അവിടെ ഉള്ള പൈസയും സ്വർണ്ണൊക്കെ എവിടെയുള്ളത്? എവിടെയുള്ളത്? അതെല്ലാം അലമാരയിലാണ്. പക്ഷെ എന്റെ അടുത്ത് താക്കോലില്ല. നീ ഒന്നും വിഷമിക്കണ്ട, അത് ഞാൻ നോക്കിക്കോളാം. എന്തെങ്കിലും ഉണ്ടാവും. ഇത് ഉണ്ട്. മതി, നമുക്ക് വേഗം പോകാം. ഒരു നിമിഷം. എന്തു പറ്റി അങ്കിത, നമ്മളുടെ അടുത്ത് സമയമില്ല. വേഗം വാ, വാ പോകാം. Thank you.
ഇനി ആരെ കൊണ്ട് നമ്മളെ കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇപ്പൊ കുറച്ച് ദിവസത്തേക്ക് ഇതായിരിക്കും നമ്മുടെ വീട്. ശരി, അതിനുശേഷം? അതിനുശേഷം ആ സ്വർണ്ണൊക്കെ വിറ്റാളിയാം. ഡൽഹിയിൽ പോയിട്ട് നമുക്ക് ജോളിയായിട്ടുണ്ടാവും. പക്ഷെ കമലേഷ്, ഇങ്ങനെയൊക്കെ ചെയ്ത നമ്മുടെ കയ്യിലുള്ളതെല്ലാം തീരുമല്ലേ? അതിന്റെ ഉള്ളിൽ എന്റെ ഫ്രണ്ട്സ് കൂടെ ചേർന്നിട്ട് ആ ചിറ്റപ്പന്റെ കഥ എങ്ങനെയെങ്കിലും തീർത്തോളയും. പിന്നെ ആ മൊത്ത പ്രോപ്പർട്ടി നമ്മുടെ തന്നെയാണ്. എന്തുപറ്റി? ഒന്നുമില്ല. ശരി, ബാഗിൽ നിന്ന് കുറച്ച് കാശുതാ, ഞാൻ പുറത്തു പോയിട്ട് കുറച്ച് ഭക്ഷണം വാങ്ങിട്ട് വരാം. ശരി. എന്തുപറ്റി? ബാഗിലിരുന്ന് കാശ് കാണില്ലെന്നോ? കാശില്ലെന്ന് എന്തർത്ഥം മനസ്സിലായില്ല? ഞാൻ കാശ് ബാഗിലാണല്ലോ വെച്ചത്. ശരി, ബാഗിൽ കാശ് വെച്ചാ കാശ് എവിടെ പോയി? കാശൊക്കെ എവിടെ പോയി? എനിക്കറിയില്ല. നിനക്ക് അറിയില്ലേ ചാ? നീയല്ലേ ബാഗോടെ ഓടി വന്നത്. കമലേഷ്, ബാഗിന് ചെയിൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഓടി വന്നപ്പോ താഴെ വീണിട്ടുണ്ടാവും. ഓ, നീ ഇതൊക്കെ എവിടെയാണ് തുലച്ചു വെച്ചത്? ശരി, അത് വെച്ച് നീ എന്താ ചെയ്യാൻ പോകുന്നേ? അത് നമ്മൾ രണ്ടുപേരും ഇവിടെ അല്ലേ? ഓ, നമ്മൾ രണ്ടുപേരും ഒന്നിരിച്ചിട്ട് എന്ത് ചെയ്യാനാ? പോയി കാശ് എടുത്തു വാടി. ഞാൻ പോയിട്ട് എവിടെ അന്വേഷിക്കാനാ? അത് എനിക്കറിയില്ല. എവിടെയെങ്കിലും കാശ് കട്ടുണ്ടെങ്കിൽ കൊണ്ടുപോ. ഞാൻ പോവില്ല. നീ പോയില്ലെന്നോ? എന്താ നീ പോവാത്തത്? ഇതിന് നീ തന്നെയാണ് കാരണം. നിന്നെ കൊണ്ടാണ് എന്റെ ജീവിതം നാശമായിട്ട് പോയത്. എന്റെ ചിറ്റപ്പ എന്നെ തല്ലിയാലും ഞാൻ അവിടെ നന്നായിട്ട് ജീവിച്ചോണ്ടിരിക്കുകയായിരുന്നു. എന്തെങ്കിലും ഒരു ദിവസം അയാൾ എന്റെ പ്രോപ്പർട്ടി ഒക്കെ എഴുതി തരുമായിരുന്നു. പക്ഷെ ഇന്ന് നിന്നെ കൊണ്ട് ആ ചിറ്റപ്പന്റെ കൂടെ എനിക്ക് വന്നിട്ട് വിരോധം വന്നു, അറിയോ? പിന്നെ നിന്നെ കൊണ്ട് കാശുണ്ടാക്കുന്ന ഐഡിയ എല്ലാം പോയി. ഇതിനെല്ലാത്തിനും നീ മാത്രമാണ് കാരണം. നീ ഒന്നാം തരം അത്യാഗ്രഹിയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇന്ന് നീ പണത്തിന് വേണ്ടി നീ നിന്റെ തനി നിറം കാണിച്ചു. ഇനിയുള്ള കളി ഞാൻ കാണിച്ചു തരാം നിനക്ക്. എന്ത്? നീ എന്താ ചെയ്യാൻ പോന്നേ? നിന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓൾറെഡി ഞാൻ ചെയ്തു. നിന്റെ അങ്കിളിനെ ഞാൻ വിളിച്ചു. ചിറ്റപ്പ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എല്ലാ തെറ്റും ഇവളാണ് ചെയ്തിരിക്കുന്നത്. ഇവൾ അവളുടെ ഭംഗിയും കാണിച്ചിട്ട് നിങ്ങൾ എന്നെയും പിരിച്ചു നോക്കാണ് ചിറ്റപ്പ. ഇപ്പൊ നിങ്ങൾ തന്നെ കണ്ടില്ലേ, എനിക്കെതിരെ അവൻ ഡബിൾ ഗെയിം കളിക്കുകയാണ്. കമലേഷ്, അവളെന്റെ ഭാര്യയാടാ, നിന്റെ ചിറ്റയാടാ. നിങ്ങൾ കറക്റ്റ് കാര്യമാണ് ചെയ്തേ. ഇവനെല്ലാം ഇങ്ങനെയാണ് ശിക്ഷിക്കേണ്ടത്. ഇപ്പോൾ എനിക്ക് എന്റെ എല്ലാ തെറ്റും മനസ്സിലായി കഴിഞ്ഞു. നിങ്ങൾ എന്നോട് ക്ഷമിക്കണേ. ക്ഷമിക്കണമെന്ന? ഞാൻ എപ്പോഴോ ക്ഷമിച്ചു കഴിഞ്ഞു. നീ ഉള്ളത് കൊണ്ടാണ് ഇവൻ എന്നെ കൊല്ലാൻ വന്നത് പോലും എനിക്ക് മനസ്സിലായത്. എന്നോട് ക്ഷമിച്ചെങ്കിൽ നിങ്ങൾ എന്നെ കെട്ടിപ്പിടിച്ചോളൂ. എന്നെ തന്നെ നീ കബളിപ്പിച്ചില്ലേ? നിങ്ങൾക്ക് സന്താനം ഉണ്ടാകാത്തതുകൊണ്ട് നിങ്ങളുടെ ഭാര്യമാരൊക്കെ നിങ്ങൾ കൊന്നില്ലേ? മുൻപ് ഒരു ദിവസം നിങ്ങളുടെ വീടിന് പുറത്തു വരാൻ നിൽക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ ആരാ? എന്റെ പേര് ജോസ്നയാണ്. ഞാൻ ഉദയന്റെ രണ്ടാമത്തെ ഭാര്യയുടെ ഫ്രണ്ടാണ്. എനിക്കൊരു സംശയമുണ്ട്. അദ്ദേഹത്തിന്റെ രണ്ടു ഭാര്യയെ മരിച്ചതിന് അദ്ദേഹമാണ് കാരണമെന്ന്. എന്ത്? അത് ശരി, എന്തിനാണ് ഭാര്യമാരെ കൊല്ലുന്നത്? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. അത് സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ റൂം നമ്മൾ തീർച്ചയായും ചെക്ക് ചെയ്യണം. എങ്കിലേ നമുക്ക് എന്തെങ്കിലും എവിഡൻസ് കിട്ടൂ ഉദയെ പിടിക്കാനായിട്ട്. പക്ഷെ ഞാൻ അങ്കിത, എന്റെ സംശയം ശരിയാണെങ്കിൽ ഉദയന്റെ അടുത്ത ടാർഗറ്റ് നീയായിരിക്കും. പക്ഷെ ഞാൻ എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റിയാൽ എന്നെ കൊണ്ട് അതിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ പറ്റും. നീ പറയൂ അങ്കിത, നീ എന്നെ സപ്പോർട്ട് ചെയ്യുവോ? നീ എന്നെ ഹെൽപ്പ് ചെയ്യുവോ? ശരി, നാളെ അദ്ദേഹം ഓഫീസിൽ പോയി കഴിഞ്ഞിട്ട് വരും. നിങ്ങൾ
കുഞ്ഞുണ്ടായില്ലെങ്കിൽ നിങ്ങൾ എന്നെയും കൊല്ലുമായിരുന്നില്ലേ? എന്തെന്നാൽ നിങ്ങൾ പൗരുഷമില്ലാത്തവരാണ്. അന്ന് നിങ്ങളുടെ ഡയറിയിൽ ഞാൻ മെഡിക്കൽ റിപ്പോർട്ട്സ് എല്ലാം കണ്ടു. നിങ്ങൾ അറിയാതെ നിങ്ങളുടെ റിപ്പോർട്ട്സ് എല്ലാം അന്ന് ഞങ്ങൾ എടുത്തു. അതിനുശേഷം ഉദയ് കമലേഷിനെ കൊന്നു സർ. അതിനുശേഷം ഈ രമാകാന്ത് എന്നെ കൺമുന്നിൽ വെച്ച് എന്റെ ഭർത്താവിനെ കൊന്നു സർ. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഇൻസ്പെക്ടർ സർ, അവൾ പറയുന്നത് എല്ലാം തന്നെ ശരിയാണ്. ഇവർ രണ്ടുപേരും ശല്യം ചെയ്തത് ഞാൻ നേരിട്ട് കണ്ടതാ. അപ്പോഴാണ് നിങ്ങൾക്ക് കോൾ ചെയ്തത് സർ. ഇയാളായിരിക്കും ഇവളുടെ ഭർത്താവിനെ കൊന്നത്. അതൊക്കെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ഇല്ല സാറേ, ഇതൊക്കെ കള്ളാണ്. ഇത് നേരാണ് കള്ളമാണ് എന്ന കളി. സ്റ്റേഷനിൽ പോയി കളിക്കാം. നിങ്ങൾ ആംബുലൻസ് കാൽ വിളിക്കേ. ഈ ബോഡി എന്നെ പോസ്റ്റ്മോർട്ടത്തിലേക്ക് അയച്ചേക്ക്. നീ പാടാ സാറേ.